ദൈവസന്നിധിയിൽ നീ കൃപയാണ് ദൈവം. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടും. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് നൽകും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുന്നു. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ശാശുക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. മകളെ, നീ സമാധാനമായി. നീ സമാധാനമായിരിക്കുക, ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അമ്മേ, എലിസബത്ത് ഗർഭിണിയായിരിക്കുന്നു, ഞാൻ അവിടെ ചെന്ന് എന്റെ സന്തോഷം പങ്കുവയ്ക്കട്ടെ. ദൈവത്തിന് സ്തുതി. നീ ഉടൻ തന്നെ അവിടെ ചെന്ന് അവളെ പരിചരിക്കുക. എന്റെ അന്വേഷണവും എലിസബത്തിനെ അറിയിക്കുക. അവസ്ഥയിൽ ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ ഈ സമൂഹം അവളെ കല്ലെറിഞ്ഞ് കൊല്ലും. പക്ഷേ മറ്റൊരുവന്റെ ശിശുവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നവളെ സ്വീകരിക്കുന്നതും ഉചിതമല്ല. രഹസ്യമായി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൊന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടും.
പ്രഭു, ഞങ്ങൾ പൗരസ്ത്യ ദേശത്തു നിന്ന് വരുന്നവരാണ്.
യഹൂദ ദേശത്ത് ഒരു പുതിയ രാജാവ് ജനിച്ചു എന്ന് പറഞ്ഞ് അവനെ കാണുവാനും ആരാധിക്കുവാനും വന്നതാണ്. പുതിയ രാജാവ് നമ്മുടെ പ്രകാരത്തിൽ അങ്ങനൊരു ജനം സമയം കിട്ടില്ല. യൂത ദേശത്ത് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഏത് രാജാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ജനനം സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് വെളിപാടുണ്ടായത് ശിശുവിനെ കണ്ടെത്താൻ യാത്ര പുറപ്പെട്ട ഞങ്ങൾ വഴികാട്ടിയായി കിഴക്ക് ദിക്കിൽ ഒരു നക്ഷത്രം. ആ നക്ഷത്രം ഞങ്ങളെ ഈ ദേശത്തേക്ക് നയിച്ചു. അവരുടെ കൊട്ടാരത്തിൽ അവരെ ഒരു ജനനം സംഭവിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങളെ തിരികെ പോകാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ പോയി ആ ശിശുവിനെ അന്വേഷിക്കുക. അവനെ കണ്ടെത്തിയാൽ മടങ്ങി വന്ന് നമ്മെ ആ വിവരം അറിയിക്കുക. നമുക്കും പോയി അവനെ ആരാധിക്കണം. ഇത്ര പോലെ പ്രഭു. ശുഭ നന്ദി യഹൂദിയായിലേ
God.